നമ്മുടെ കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പുതിയ ദിനം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏതാനും മിനിറ്റുകൾ നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ രാജു തോമസ് അച്ചൻ. കർഷകൻ എന്നും അടുത്തുള്ള അരുവിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുപോയാണ് തൻ്റെ കൃഷികൾ നനച്ചിരുന്നത്. കഴുത്തിൽ വച്ച നീണ്ട കമ്പിൻ്റെ അറ്റങ്ങളിൽ ഇരുവശങ്ങളിലുമായിട്ട് ഓരോ വലിയ കലം തൂക്കിയിട്ട് അവയിൽ വെള്ളം നിറച്ച് ഏറെ ദൂരം നടന്നാണ് കർഷകൻ കൃഷികൾക്ക് വെള്ളമെത്തിച്ചിരുന്നത്. തൻ്റെ തോളിൽ തൂങ്ങുന്ന കലത്തിലൊന്നിൽ ഒരു ചെറിയ ഓട്ടയുണ്ടായിരുന്നു. അത് കർഷകന് നന്നായി അറിയാമായിരുന്നെങ്കിലും മറ്റൊരു പുതിയ കലം വാങ്ങുവാൻ അയാൾക്ക് ത്രാണിയില്ലായിരുന്നു. അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് കൃഷിയിടത്തിലെത്തുമ്പോഴേക്കും ഓട്ടക്കലത്തിലെ വെള്ളം ചോർച്ച മൂലം പകുതിയായി കുറയും. അങ്ങനെ കുറെ കാലം അയാൾ പകുതി വെള്ളമാണ് കൃഷിയിടത്തിലെത്തിച്ചിരുന്നത്. നല്ല കലം എന്നും ഓട്ടക്കലത്തെ നോക്കി കളിയാക്കാറുണ്ട്. താൻ പൂർണ്ണനാണെന്ന അഹംഭാവവും അവനിലുണ്ടായിരുന്നു. ഓട്ടക്കലത്തിന് മറ്റേ കലത്തിൻ്റെ പരിഹാസത്തിൽ ഏറെ ദുഃഖം തോന്നി. താൻ എത്ര ശ്രമിച്ചിട്ടും മുഴുക്കലത്തോളം ഫലം നൽകുവാൻ കഴിയുന്നില്ലല്ലോ. ഒരു നാൾ അവൻ കൃഷിക്കാരനോട്, അതായത് ആ ഓട്ടക്കലം, തൻ്റെ ദുഃഖം പറഞ്ഞു. എനിക്ക് എന്നെപ്പറ്റി തന്നെ ദുഃഖം തോന്നുന്നു കർഷക. എനിക്ക് പകുതി വെള്ളം മാത്രമേ കൃഷിയിടത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നുള്ളല്ലോ. അങ്ങ് കഷ്ടപ്പെടുന്നെങ്കിലും ശരിയായ ഫലം നൽകുവാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മാപ്പ് തരണം, എനിക്ക് സങ്കടമുണ്ട്. ഉടൻ കൃഷിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മണ്ട, നീ നോക്കൂ, നീ എൻ്റെ തോളിലെ കമ്പിൽ വലതുവശമാണ് കിടക്കുന്നത്. അവിടേക്കൊന്ന് നോക്കൂ, നിന്റെ വഴികളിൽ എത്രയോ പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത്. മറുവശത്ത് നോക്കൂ, പൂർണമെന്ന് കരുതുന്ന കലത്തിൻ്റെ വഴികളിൽ ഒരു പുല്ലുപോലുമില്ല. നീ ഓർക്കണം, നിന്നിൽ നിന്ന് ഊർന്നിറങ്ങിയ നീർക്കണങ്ങൾ ആ വശത്തുള്ള ചെടികളെ നനച്ചു. മനോഹരമായ പുഷ്പങ്ങൾ അവിടെ വിടർന്നു നിൽക്കുകയാണ്. ഓട്ടക്കലം ആ സത്യം തിരിച്ചറിയുകയാണ്. എൻ്റെ വഴികളിൽ ഞാൻ നൽകിയ വെള്ളം വീണ്, അവിടെയെല്ലാം ഇതാ പൂക്കളും മനോഹരമായിട്ടുള്ള നല്ല മനോതളിർനാമ്പുകളും മുളച്ചു നിൽക്കുന്നു. ഈ കഥയുടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഒക്കെ കുറവുള്ളവരാകാം, വെറും ഓട്ടക്കലങ്ങൾ. പക്ഷേ ഓർക്കുക, ഓട്ടക്കലങ്ങളെ കൊണ്ട് വർണ്ണം വിരിയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പൂർണ്ണരെന്ന് അവകാശപ്പെടുന്നവർ ദൈവസന്നിധിയിൽ അപൂർണരാണെന്ന് ഓർക്കണം. ഞാൻ അപൂർണനെന്ന് സ്വയം സമ്മതിക്കുന്നവരൊക്കെ അവരെ ദൈവം പൂർണരാക്കിയിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, വെറും ഓട്ടക്കലങ്ങളെന്ന് ലോകം വിധിയെഴുതിയ അനേകം പേരെ കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. മുക്കുവരായിട്ടുള്ള ആളുകൾ, ചുങ്കക്കാരായിട്ടുള്ള ആളുകൾ, പാപികൾ, വെറും ആട്ടിടയന്മാർ, സമൂഹം തള്ളിക്കളഞ്ഞതായിട്ടുള്ള ഇപ്രകാരമുള്ള ആളുകളെ കൊണ്ടാണ് ഈ ലോകത്തിൽ ദൈവം പ്രവർത്തിച്ചത്, അത്ഭുതങ്ങളെ കാട്ടിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത്. നമ്മുടെ കുറവുകളെ ഓർത്ത് നമ്മൾ കർമ്മനിരതരാകാതിരിക്കരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. യദൂക്ഷര ഭൂമിയിലും നമ്മെക്കൊണ്ട് വസന്തം വിരിയിക്കുവാൻ, പൂക്കൾ വിരിയിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ സാധുവായ മറിയ പാടുന്ന വളരെ മനോഹരമായ പാട്ടുണ്ട്. 49-ാമത്തെ വാക്യത്തിൽ, ശക്തനായവൻ അവനെനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധമാണ്. അവൻ പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി, താണവരെ ഉയർത്തിയ ദൈവമാണ്. വിശന്നിരിക്കുന്നവന് നന്മകളാ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞവനായിട്ടുള്ള ദൈവമാണ്. അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറിയ ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചപ്പോൾ അവളെ ദൈവം കരങ്ങളെടുത്ത് ഉയർത്തി എന്ന്,
ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ ദൈവം മറിയെ എടുത്തുപയോഗിച്ചു. നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ദിനം നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളായിരിക്കുന്നിടത്ത് ദൈവം നമ്മെ കാക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.